السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പടച്ചറബിനോട് നന്ദിയുള്ള തക്കവയുള്ള നല്ലവരായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇസ്ലാമിൻ്റെ വിശ്വാസ ആദർശങ്ങളുടെ കൂട്ടത്തിൽ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് പരലോകവിശ്വാസം എന്നത് അഥവാ നമ്മളൊക്കെ ഈ ലോകത്ത് ഒരു നിശ്ചിത കാലഘട്ടം അറുപതോ എഴുപതോ വയസ്സൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പല രൂപത്തിലായി മരണപ്പെട്ടു പോകാറുണ്ട് ആ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല എന്നും ഇവിടെ നമ്മൾ ചെയ്ത കർമ്മങ്ങളും നമ്മൾ സ്വീകരിച്ച വിശ്വാസവും നിലപാടുകൾക്കും അനുസരിച്ച് അതിൻ്റെ പ്രതിഫലം നാം അനുഭവിക്കേണ്ടതുണ്ട് കൃത്യമായ വിചാരണയെ നേരിടേണ്ടതുണ്ട് എന്ന അടിസ്ഥാനപരമായ വിശ്വാസം അൽ ഈമാൻ ഉബിൽ യൗമിൽ ആഹിർ അല്ലെങ്കിൽ അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്നൊക്കെ സാധാരണ പറയാറുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ അടിസ്ഥാനപരമായി ആശയത്തെ പലരും വിമർശിക്കുകയും അത് ശരിയല്ല എന്ന രീതിയിൽ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് വാസ്തവത്തിൽ പരലോകം സത്യമാണോ അത് ഉള്ളതാണോ എന്ന് നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും പരലോകം സത്യമാണ് മിഥ്യയല്ല എന്ന് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന നിരവധി ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും നമ്മുടെ മുന്നിൽ നിരത്തി വയ്ക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഈ വിഷയമാണ് ഊന്നിപ്പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇസ്ലാം എത്രമാത്രം അതിന് പ്രാധാന്യവും ഗൗരവവും നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും മനുഷ്യരായ നമ്മൾ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് വല്ലാത്ത കരുത്തും പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ് പരലോകമെന്ന ആശയം ഇവിടെ ഞാൻ ഒരു അല്പം ഒന്ന് സഹിച്ചാൽ പ്രയാസങ്ങൾ അനുഭവിച്ചാൽ ഇവിടെ ഞാൻ അനുഭവിക്കുന്നതിന് പകരം റബ്ബിൻ്റെ അടുക്കൽ അവൻ്റെ സ്നേഹവും പൊരുത്തവും നേടി വലിയ പ്രതിഫലം നേടി സ്വർഗത്തിലൊരിടം എനിക്ക് കിട്ടുമെന്ന് വരുമ്പോൾ ആ പ്രയാസങ്ങളെ മാന്യമായി അതിജയിക്കാൻ അതിനെ അഭിമുഖീകരിക്കാൻ വിശ്വാസികൾക്ക് അതിലൂടെ സാധിക്കും പക്ഷെ പലപ്പോഴും അതൊന്നും ഇല്ലല്ലോ അതൊക്കെ നിങ്ങൾ മതത്തിൻ്റെ ആളുകൾ പറഞ്ഞ ആളുകളെ പൊട്ടീസാക്കുന്നതാണ് എന്ന് പറയുന്ന ആളുകളോട് ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് പരിശുദ്ധ ഖുർആാനും അതേപോലെ തന്നെ നബിസലല്ലാഹു അലൈഹി വസല്ലമയും ആളുകളെ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയാൻ പറ്റുമോ ഏറ്റവും സത്യസന്ധമായി മാത്രം സംസാരിക്കുന്ന അള്ളാഹു വമൻ അസ്ദു മിൻ അള്ളാഹി ഹദീസ ഒമൻ അസ്ദ ഖുമിൻ അള്ളാഹിഖീല അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നവനാരുണ്ട് ഈ ലോകത്തെ എല്ലാറ്റിനെയും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന പരമകാരുണ്യകനായ അള്ളാഹുവിന് നമ്മളോട് കളവ് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് ആ അള്ള പറഞ്ഞതാണ് നമ്മുടെ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അതേപോലെ ആളുകളുടെ തമാശക്ക് പോലും ഒരു കള കളവ് പറയാത്ത ചിരിപ്പിക്കാൻ വേണ്ടി പോലും ഒരു കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമയാണ് പറഞ്ഞത് അൽ ജന്നു ഹക്കുൻ വന്നാർ ഹക്കുൻ സ്വർഗം സത്യമാണ് നരകം യാഥാർത്ഥ്യമാണ് പരലോകമുണ്ട് റബ്ബിനെ കണ്ടുമുട്ടുമെന്നത് വസ്തുതയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് റസൂൽ അള്ളാഹി സലല്ലാഹു അലൈ വസലമയാണ് എന്നാൽ ഇതൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി എന്താണ് ജീവിതത്തിൽ വാക്കിൽ പ്രവർത്തികളിൽ സത്യസന്ധതയും സൂക്ഷ്മതയും ഒക്കെ പാലിക്കുന്ന ആളുകളാണോ ഇല്ല എന്ന് പറയാൻ എന്ത് ന്യായമാണ് അവർക്കുള്ളത് ഉണ്ട് എന്ന് പറയാനുള്ള ന്യായങ്ങളും തെളിവുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഏറ്റവും സത്യസന്ധമായി സംസാരിച്ച ഏറ്റവും ഗൗരവതരമായി വിഷയങ്ങളെ നോക്കിക്കണ്ട അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും സാക്ഷ്യമുണ്ട് അള്ളാഹുവിനെയും പ്രവാചകനെയും അംഗീകരിച്ച് സത്യവിശ്വാസികളുടെ സാക്ഷാക്ഷീകരണമുണ്ട് എന്നതാണ് അതിലൊന്നാമതായി പറയാനുള്ളത് അതേപോലെ സത്യവിശ്വാസികളായ ആളുകൾ അത് അനുഭവിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത് ജീവിതത്തിൽ ഒക്കെ ഒരു സൂക്ഷ്മതയും ക്രമീകരണവും ഒക്കെ വരുത്തി ജീവിക്കുമ്പോൾ അവരെ നോക്കി കമൻ്റ് പറയുന്ന കളിയാക്കുന്ന ആളുകൾ പരലോകത്ത് വരുന്നൊരവസ്ഥയെ സംബന്ധിച്ചും കുറാൻ പറയുന്നുണ്ട് പരലോകത്ത് മനുഷ്യന്മാരുടെ ഈ ജീവിതത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതത്തിലൂടെ അള്ളാഹു അവരെ കൊണ്ടുവരുമ്പോൾ അപ്പോഴാണ് ഇത് യാഥാർത്ഥ്യമായി ഭവിച്ചല്ലോ എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് നിരാശയോടെ ഖേദത്തോടെ സങ്കടപ്പെട്ടുകൊണ്ട് വിലപിക്കുന്ന അവിശ്വാസികൾ സത്യനിഷേധികൾ ഇനി എനിക്കൊരു തിരിച്ചുപോക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നന്നായി ജീവിച്ചുകൊള്ളാം എന്ന് വിലപിച്ച് അലമുറയിട്ട് കരയുന്ന ആളുകൾ പക്ഷെ സത്യവിശ്വാസികൾ പറയും തീർച്ചയായും ഇങ്ങനെ ഒരു ദിവസം എൻ്റെ വിചാരണയെ ഞാൻ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നെ പലരും പല പേരുകൾ വിളിച്ച് കളിയാക്കിയപ്പോഴും പല രൂപത്തിൽ ആക്ഷേപിക്കുകയും അതിക്രമങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും കാംഷിച്ചുകൊണ്ട് പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ചത് എന്ന് അവർക്ക് കിട്ടുന്ന നിർഭയത്വവും സമാധാനവും മറ്റാർക്കും ലഭിക്കുകയില്ല പരലോകമില്ല എന്ന് പറയുന്ന ആളുകൾ എന്ത് നിർഭയത്വവും സമാധാനവുമാണ് അനുഭവിക്കുന്നത് അവർക്കുമുണ്ടാകാറില്ല രോഗങ്ങളും പ്രയാസങ്ങളും അവർക്കുമുണ്ടാകാറില്ല സാമ്പത്തികമായ പ്രതിസന്ധികളും കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളുമൊക്കെ എന്നാൽ വിശ്വാസികൾക്ക് നബിസലാഹു അലഹി പറഞ്ഞു കൊടുത്തു കാലിൽ തറക്കുന്ന ഒരു മുള്ളുപോലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അസ്ഥാനത്തല്ല അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ല അതൊക്കെ അവൻ്റെ നന്മയുടെ പുണ്യത്തിൻ്റെ ഏടുകളിൽ കനം തൂക്കുന്ന നന്മകളായി രേഖപ്പെടുത്തപ്പെടുമെന്ന് ഇനി നമ്മളൊന്നും ആലോചിച്ച് നോക്കി ഇതില്ല എന്ന് പറയുന്ന ആളുകൾ പറയാറുള്ള ന്യായം മരിച്ചുപോയ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ നമ്മളൊക്കെ എല്ലുകൾ എന്നൊരുമ്പി നമ്മുടെ മാംസഭാഗങ്ങളൊക്കെ ചീഞ്ഞളിഞ്ഞ് ജീർണിച്ച് മണ്ണിനോട് അത് ഇഴകിച്ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു സൃഷ്ടി സാധ്യമാകുമോ എന്നാണ് ചോദിക്കൽ ഖുർആൻ അതിശക്തമായി അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ അവൻ്റെ ഇന്നലകളൊക്കെ സംബന്ധിച്ച് മറന്നുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് നാം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ജനിച്ച ആ വർഷത്തിൻ്റെയും മാസത്തിൻ്റെയും തീയതിയുടെയും ഒക്കെ പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ ഉത്തരം നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രസ്താവയോഗ്യമല്ലാത്ത ഇന്നതാണ് എന്ന് പോലും പറയാത്ത ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്ത അവസ്ഥയല്ലേ നമുക്ക് കഴിഞ്ഞു പോയത് ഹൽഅലുൻഷെ ഖുറ പരിശുദ്ധ ഖുറാൻ എഴുപത്തിയാറാം അധ്യായം സൂറത്ത് ഉദ്ദറിലെ ആദ്യ വചനത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇന്നതാണ് എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ എന്നിട്ട് അള്ളാഹു അവന് സൃഷ്ടിച്ചു കൊണ്ടുവന്നു ആ സൃഷ്ടിച്ചു കൊണ്ടുവന്ന പടച്ചറബിന് ഇനി വീണ്ടും നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് മുപ്പത്തിയാറാം അധ്യായം സൂറത്ത് യാസീനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ഈ ദാഷ്ട്യത്തിന് ധിക്കാരം നിറഞ്ഞ നിലപാടുകൾക്ക് എതിരെ ഉന്നയിച്ച അതിശക്തമായ ചോദ്യം മനുഷ്യൻ താർക്കികനായി നിഷേധിയായി അവൻ ചോദിക്കുകയാണ് വല്ലറബല മസലൻ വനസി അഹൽയിൽ മനുഷ്യൻ്റെ അസ്ഥികളൊക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ ഇനി അതിനെ ആര് സൃഷ്ടിക്കും എന്ന് അവൻ ചോദിക്കുകയാണ് അവനെ ദുർബലനാണ് നാം എന്ന ധാരണയിൽ പടച്ചറബിനെ അള്ളാഹുവിന് വേണ്ട പോലെ മനസ്സിലാക്കാൻ സാധിക്കാതെ അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും മഹത്വവും ഒക്കെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അവർ അവരെപ്പോലെയാണ് സൃഷ്ടാവായ പടച്ചവനും എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഊഹിച്ച് ആ അന്ധവിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവർ ചോദിക്കുകയാണ് ആദ്യ തവണ അതിനെ ആരാണോ സൃഷ്ടിച്ചത് ആ പടച്ചറബ് വീണ്ടും അതിനെ സൃഷ്ടിക്കും ആദ്യം സൃഷ്ടിച്ച അള്ളാഹുവിന് വീണ്ടും സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാനൊരു പ്രയാസമുണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളും സംവിധാനങ്ങളും പരിശോധിച്ചാൽ നമ്മുടെ തലച്ചോറ് അതേപോലെ നമ്മുടെ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ച ഞരമ്പുകൾ നെർവസ് ആ നെർവുകളൊക്കെ എത്രമാത്രം വിശാലവും അതേപോലെ ദീർഘമായി ചുറ്റി തിരിഞ്ഞു കിടക്കുന്നതാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും അതേപോലെയുള്ള കണ്ണിൻ്റെയും കാതിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ആരാണതിനെ നിയന്ത്രിക്കുന്നത് ആരാണതിനെ സംവിധാനിച്ചത് ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ രീതിയിൽ കുറ്റമറ്റ ഒരു സൃഷ്ടിയെ രൂപപ്പെടുത്തിയ പടച്ചറബ് സർവശക്തനായ അള്ളാഹു വീണ്ടും അതിനെ സൃഷ്ടിക്കുവാൻ അവന് സാധിക്കും അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല അവൻ്റെ കുതിരത്തുകൾ കഴിവുകൾ മനസ്സിലാക്കുന്ന ആർക്കും അതിനെ നിഷേധിക്കുവാനോ നിരാകരിക്കുവാനോ സാധിക്കുകയില്ല ആ പടച്ചിറപ്പാണ് പറയുന്നത് നിങ്ങളെ വീണ്ടും നാം സൃഷ്ടിച്ച് കൊണ്ടുവരും നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് കൃത്യമായ നീതിയുടെ ലോകത്ത് വെച്ച് വിധി പ്രസ്താവിച്ച് പ്രതിഫലം നൽകാൻ ആ പരലോകം ഇല്ല അത് സത്യമല്ല എന്ന് പറയുന്ന ആളുകൾക്ക് എന്ത് ന്യായമാണുള്ളത് അതേപോലെ നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ േട്ടമാണ് നീതിയുടെ തേട്ടമാണ് താല്പര്യമാണ് ഇങ്ങനെ ഒരു സംവിധാനം വേണമെന്നത് കാരണം നന്മകൾക്കും ധർമ്മത്തിനും നീതിക്കുമൊക്കെ നിലയും വിലയും ഉണ്ടാകണമെങ്കിൽ പരലോകമെന്ന ഒരു യാഥാർത്ഥ്യം അനിവാര്യമാണ് എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസാക്ഷിയും നീതിബോധവും താല്പര്യപ്പെടുന്നുണ്ട് ഇവിടെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ മനസ്സ് വേദനിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾക്ക് അരുതി അറുതി വരുത്താൻ വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്നതിനിടയിൽ ആ സേവന പ്രവർത്തനങ്ങൾക്കിടയിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ് മരിച്ചു പോകുന്ന ഇത്രയും ആളുകളുണ്ട് നേരെ മറിച്ച് മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങൾ പറ്റി അവരെ ചൂഷണം ചെയ്ത് അനർഹമായി തടിച്ചു കൊഴുക്കുന്ന ആളുകളും ഇവിടെയുണ്ട് ഇല്ലേ അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒരുപോലെയാണ് മരണത്തോടുകൂടി മരിച്ചങ്ങ് തീർന്നാൽ എന്ന് വന്നാൽ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് നമ്മൾ എന്തിനു ജീവിക്കണം ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം പറഞ്ഞു തരാൻ ആർക്കാണ് സാധിക്കുക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് പ്രതിസന്ധികളോട് മല്ലിട്ട് നാം എന്തിനു ജീവിക്കണം ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന ആളുകളോട് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജീവിതം അവസാനിപ്പിക്കലല്ലേ ബുദ്ധി എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഇസ്ലാം പറഞ്ഞു തരുന്നത് അല്ല നമ്മളിവിടെ ജീവിക്കുന്നത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയല്ല പരലോകത്തേക്ക് ശാശ്വതമായ ലോകത്തേക്ക് സമ്പാദിക്കാൻ അവിടെ വി ജീവിത വിജയം കൈവരിക്കാൻ നല്ലവരായി നമ്മൾ ജീവിക്കേണ്ടതുണ്ട് എന്ന് അതുകൊണ്ട് തീർച്ചയായും നൂറാളെ കൊന്ന ആളുകൾക്കും ഒരാളെ കൊന്നൊരു മനുഷ്യനും നീതി നടപ്പാക്കാൻ ഈ ലോകത്ത് നമ്മൾ ഒരുക്കിയ എല്ലാ സംവിധാനങ്ങളുടെയും മുമ്പിൽ അനുകൂലമായി അതിന് സാഹചര്യങ്ങൾ ഉണ്ടായാൽ തന്നെ എന്തേ പറ്റുള്ളൂ ഒരു കൊലപാതകത്തിന് ഒരു മരണത്തിന് അയാൾക്ക് പ്രതിക്രിയ ചെയ്യാൻ സാധിക്കുകയുള്ളു ബാക്കി തൊണ്ണൂറ്റൊൻപത് ആളുകളുടെയും ജീവൻ അനർഹമായി കവർന്നെടുത്ത ഈ ധിക്കാരിയായ പോക്കിരിയായ മനുഷ്യന് എവിടെയാണ് നീതി കിട്ടുക ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യന്മാരെ അതിക്രൂരമായി കൊന്നുകൊണ്ടിരിക്കുന്ന എത്രയോ ക്രൂരന്മാർ ഇന്നും ലോകത്തുണ്ട് ഫലസ്തീനിലെ പിഞ്ചു പൈതലുകളുടെ തേങ്ങലുകൾ അതേപോലെ തന്നെ കുടുംബം ഇല്ലാതെ വീടുകൾ നശിപ്പിക്കപ്പെട്ട് ആട്ടി ഓടിക്കപ്പെട്ട എത്രയോ ആളുകളുടെ നേർക്കാഴ്ചകൾ അവരുടെ ദുരന്തങ്ങൾ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ക്രൂരന്മാരും അക്രമികളുമായ ആളുകൾക്ക് മരണത്തോടു കൂടി എല്ലാം തീർന്നു എന്ന് വന്നാൽ അത് നമ്മുടെ മനസാക്ഷി അംഗീകരിക്കുന്നുണ്ടോ നമ്മുടെ നീതിബോധം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കുല്ലു നഫ്സിൻ ഇക്കത്തുൽ മൗത്ത് ഓരോ മനുഷ്യനും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും മരണം രുചിക്കാത്ത ഒരാളുമില്ല ഇന്നമാ യൗമൽ ഇന്നും നിങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടുന്നത് ഉയർത്തിയേൽപ്പിൻ്റെ നാളിൽ പരലോകത്ത് വെച്ചിട്ടാണ് ഫമൻ ജന്ന അപ്പോൾ കത്തിയാളെന്ന നരകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും സ്വർഗ്ഗത്തിൽ ആർക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്നുവോ ഫാസ് അവരാണ് ജീവിത വിജയം കൈവരിച്ചവർ അതുകൊണ്ട് നീതിയുടെ തേട്ടമായ പ്രമാണങ്ങൾ സത്യപ്പെടുത്തിയ മനുഷ്യബുദ്ധി അംഗീകരിക്കുന്ന പരലോകമെന്ന സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും സ്വീകരിച്ച് നന്ദിയുള്ള നന്മയുള്ള മനുഷ്യരായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ